താലൂക്ക് ആസ്ഥാനമായ താമരശ്ശേരി ടൗണിലെ തെരുവു വിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങളായെങ്കിലും അധികൃതർക്ക് അനക്കമില്ല. വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതോടെ ടൗൺ ഇരുട്ടിലാവുന്നത് സാമൂഹ്യ വിരുദ്ധർക്ക് തുണയാവുകയാണ്. ഇരുട്ടിലാവുന്ന താമരശ്ശേരിയിലൂടെ യാത്ര ചെയ്യാൻ ആളുകൾ പേടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിലെ സുപ്രധാന കേന്ദ്രങ്ങളിലൊന്നായ താമരശ്ശേരി ടൗൺ രാത്രിയാവുന്നതോടെ ഇരുട്ടിലാണ്. പലയിടങ്ങളിലും ഹൈമാസ്റ്റ് ലൈറ്റുകളും ലോ മാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലതും മാസങ്ങളായി കണ്ണടച്ചിരിക്കുകയാണ്. ചുങ്കം മുതൽ കാരാടി വരെ നിരവധി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പകുതിയും പ്രകാശിക്കുന്നില്ല. KCPയുടെ പോസ്റ്റുകളിൽ നേരത്തെ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് പുറമെ കഴിഞ്ഞ ഭരണസമിതി പ്രത്യേകം പോസ്റ്റുകൾ സ്ഥാപിച്ചും സ്ട്രീറ്റ് ലൈറ്റുകൾ ഘടിപ്പിച്ചു. ലക്ഷങ്ങൾ മുടക്കി പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന് പകരം പഴയ ലൈറ്റുകൾ പ്രകാശിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പുതിയ ലൈറ്റുകളും കണ്ണടച്ചെങ്കിലും ഇവ അറ്റകുറ്റപ്പണി നടത്തി പ്രകാശിപ്പിക്കാനുള്ള നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം. താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് DYFI റീത്ത് വെക്കൽ എന്ന ഈ ഒരു സമര പരിപാടിയിലൂടെ തുറന്നു കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായി താമരശ്ശേരി പഞ്ചായത്തിന്റെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കേടുവരികയോ അല്ലെങ്കിൽ അതിനൊരു മെയിൻ്റെനൻസ് സംഭവിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഒരു പ്രവൃത്തി എടുക്കാതെ പുതിയ ടെൻഡർ വിളിച്ചുകൊണ്ട് പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ വ്യാപകമായി ഭീമമായ തുകയ്ക്ക് നിർമ്മിച്ചു പോകുന്ന സ്ഥിതിവിശേഷമാണ് താമരശ്ശേരി പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെതിരെ ഈ അഴിമതിയുടെ മുഖം തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് DYFI ഇത്തരത്തിലൊരു വേറിട്ട പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. താമരശ്ശേരിയുടെ നാനാഭാഗത്തും ലഹരി മാഫിയയും അതുപോലെ തന്നെ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പോലും വേണ്ട രീതിയിലുള്ള ഒരു നടപടി പോലും ഈ വിഷയത്തിൽ താമരശ്ശേരി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കും പല ഘട്ടങ്ങളിൽ DYFI അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികളും നിവേദനങ്ങളും കത്തുകളും നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ മുഖംതിരിക്കുന്ന നടപടിയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മുന്നോട്ടുള്ള സമയങ്ങളിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഇതിനെതിരെ DYFI ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ഒരു മാസക്കാലയളവിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ലഹരി മാഫിയക്കെതിരെ 10-20 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലഹരി മാഫിയയ്ക്ക് ഒരു ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് താമരശ്ശേരി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ അതിജീവിക്കാൻ പഞ്ചായത്ത് ഇനിയും മുന്നോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ശക്തമായുള്ള നടപടിയുമായി DYFI രംഗത്തിറങ്ങുമെന്ന് മാത്രമാണ് നമുക്ക് DYFIയുടെ സൗത്ത് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം. DYFI ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുമെങ്കിലും അധികൃതർ കണ്ടഭാവം നടിക്കാറില്ല. കടകൾ അടയ്ക്കുന്നതോടെ താമരശ്ശേരി ടൗൺ പൂർണ്ണമായും ഇരുട്ടിലാകുന്നത് യാത്രക്കാരെ ഭീതിയിലാക്കുകയാണ്. രാത്രിയിൽ താമരശ്ശേരി ടൗണിലെത്തുന്നവർ ഭീതിയോടെയാണ് യാത്ര തുടരുന്നത്. രാത്രിയിൽ സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികൾക്കും കൂരിരുട്ട് ഭീഷണിയാവുകയാണ്. ഇരുട്ടിൻ്റെ മറവിൽ താമരശ്ശേരി ടൗണിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതായും ആക്ഷേപമുണ്ട്. ലഹരി മാഫിയയ്ക്കൊപ്പം തെരുവുനായകളും താമരശ്ശേരി ടൗണിൽ പിടിമുറുക്കുകയാണ്. പ്രതിമാസം 60,000-ത്തിലേറെയാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വകയിൽ ഗ്രാമപഞ്ചായത്ത് KCPക്ക് നൽകുന്നത്. തെരുവു വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്തി പ്രകാശിപ്പിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. ടൈംവിഷൻ ന്യൂസ്, താമരശ്ശേരി.